എളുപ്പമൊന്നും വറ്റിയിട്ട് വേണം കഴിക്കാനായിട്ട്. അടിപൊളി. ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്നാക്കത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 10-50 പേർക്കുള്ള കാന്താരി ചിക്കൻ. ആ ചിക്കൻ എല്ലാം വിനാഗിരി ഉപ്പ് ഒക്കെ അഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ദാ കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തു, ഇഞ്ചി ചതച്ചെടുത്തു, മസാല ഐറ്റങ്ങളൊക്കെ. നമ്മൾ മുളക് പൊടി ഇറക്കുന്നില്ല കേട്ടോ, കാന്താരി മുളക് വെച്ചിട്ടാണ്. അപ്പൊ കാന്താരി ഞാൻ കഴുകി വെച്ചേക്കുന്നു, കാന്താരി എടുത്തിട്ട് ഇപ്പൊ വരാം, ചതയ്ക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ കാന്താരി എടുത്തിട്ടുണ്ട്, ഇതേ കണ്ടോ, കാന്താരി ഞെടുപ്പൊക്കെ കളഞ്ഞ് ഞാനത് ചതച്ചിട്ട് ഓടി വരാം. അവളപ്പോഴത്തേനും തുടങ്ങട്ടെ അങ്ങോട്ടെ, അവളെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഞാനല്ല, ഇന്ന് അവളുടെ റെസിപ്പിയാണ്, അവള് ചെയ്യട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് പൊട്ടട്ടെ, അതായത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇടാം, അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി, ഇഞ്ചി രണ്ടൊന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാന്താരിയൊക്കെ ചതച്ചതാ റെഡിയാക്കി കൊണ്ടുവന്ന് കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ മോൾ ഉള്ളി ഈ പരുവാക്കി വെച്ചു, കണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടവനെ നല്ലതായിട്ട് ഈ പരുവാക്കി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാന്താരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര എരിവുള്ള കാന്താരി കേട്ടോ, ചതച്ചപ്പോ തന്നെ എൻ്റെ കണ്ണും മൂക്കും എല്ലാം നീറാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പോരാത്തത് കൈകൊണ്ട് വടിച്ചെടുത്തു മിക്സിന്ന്, അപ്പോഴത്തേനും അതിനെക്കാട്ടിലും പ്രശ്നം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെച്ച് മോളെ ഒരു സ്പൂണിട്ടു, അവിടെ നിൽക്കട്ടെ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. മോളെ മല്ലിപ്പൊടി, നമുക്ക് ഒരു കപ്പ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഒരു 5 സ്പൂൺ കേട്ടോ. അതാ ചിക്കൻ അത്രയും കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 5 സ്പൂൺ എടുത്തേക്കുന്നത്. മസാലപ്പൊടി ഇട്ടേ മോളെ, അതുപോലെ ഒരു 5 കപ്പ് മസാലപ്പൊടി കേട്ടോ. അഞ്ച് കപ്പല്ല, 5 സ്പൂണ്, 5 സ്പൂണ് മസാലപ്പൊടി, 5 ടീസ്പൂണാണ് കേട്ടോ. ചിക്കൻ ഇതിലോട്ട് ഇട്ടോ, ആ ഒക്കെ ഇട. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു നമ്മൾ, നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കാന്താരി ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനാണിത് കേട്ടോ. കാന്താരി ചിക്കൻ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കണം, എല്ലാവരും മാറി മറിച്ചും ഒക്കെ ഉണ്ടാക്കിക്കോളൂ. ഇതൊക്കെ കണ്ടിട്ട് നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കോ ചോറിനോ ഇങ്ങനെ വെള്ളട്ടെ, വെള്ളം ഒഴിച്ചൊന്നും ഉണ്ടാക്കുന്ന സാധനമൊന്നും അല്ല. കോഴി അഹങ്കാരം കാണിക്കുക വന്നേ, മറിക്കുമ്പോ അവൻ തിരിഞ്ഞു കിടക്കുക. നമുക്കിനി കുറച്ചേരം നടച്ചു വെക്കണം. നമ്മൾ എന്തായാലും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ഈ ചിക്കൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അതിൽ തന്നെ ഇതാവണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ഇതിൽ നല്ല വെള്ളമുണ്ട്. വലിയ ഉരുളിയല്ലേ, അപ്പം ഇതിനകത്തിലിങ്ങനെ നിരന്ന് കിടന്ന് തന്നെ അത് വേകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കനലിൽ ഇങ്ങനെ കിടന്നിട്ട് അത് റെഡിയായി വരണം. നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല ചിക്കനെ. ചിക്കൻ വേവിച്ച് നല്ല റെഡിയാക്കി ഞാൻ കാണിച്ചുതരാം. വെള്ളം, മുളക് പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇതിനില്ല. കുറച്ച് ഇടിച്ച മുളക് നമുക്ക് ഇടണം, അത് പഴില്ല. കാന്താരിയുടെ എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ കുരുമുളകും ഇടാം, എന്തെങ്കിലും ഇടാം. കുരുമുളകോ ഇടിച്ചമുളകോ എന്തെങ്കിലും ഇച്ച വേണേൽ ചേർക്കാം. കാന്താരിയുടെ എരിവ് നോക്കിയിട്ട് കുറച്ച് കഴിയട്ടെ. നമ്മുടെ ചിക്കൻ തുറന്നു നോക്കാം നമുക്ക്. ആ വെള്ളം നോക്കിയേ ഉണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടില്ലേ, ആവശ്യത്തിനധികം വെള്ളമുണ്ട്. അതെ,
ഈ ഉരുളി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കനലടുപ്പിൽ ഇങ്ങനെ ചിക്കൻ വരണുണ്ടെങ്കിൽ നമുക്ക് ഇതാ കുറച്ച് തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇതാ ഇനി അടുത്ത നമ്മുടെ കറിവേപ്പില. നമ്മളിപ്പം നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പറിച്ചുകൊണ്ടുവന്ന കറിവേപ്പിലയാണ്. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടയ്ക്കുന്നില്ല കേട്ടോ. ഇനി ഇങ്ങനത്തെ പരിപാടി ഇനി അടയില്ല. ഇനി ഇങ്ങനെ കിടന്ന് ഇളക്കി 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 നമ്മുടെ കാന്താരി ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുക്കും. തീ മാത്രം അധികം കത്തിക്കൂല്ല. ഇനിയും എൻ്റെ മോളി സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ തീ ഞാൻ അധികം വേണ്ട അധികം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് വിടുന്നുണ്ട് കേട്ടോ. എളുപ്പം ഒന്ന് വറ്റിയിട്ട് വേണം കഴിക്കാനായിട്ട്. അതാണ് അവൾക്കിന്ന് ചപ്പാത്തിയും കാന്താരി ചിക്കനും വേണം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഞാൻ എന്തായാലും അടയ്ക്കുന്നില്ല. ഇതിങ്ങനെ എന്നെ കിടന്ന് വറ്റി 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 വരണ്ട വരണ്ട വരട്ടെ. ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ. ഗ്രേവിക്ക് സൂപ്പർ ഉപ്പൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. കാന്താരിയുടെ എരിവുണ്ട്. പിന്നെ നമ്മളൊരു പിന്നെ നമ്മളേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആയി മുക്കാലും ആയി കേട്ടോ. മുക്കാലും അല്ല ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു രണ്ട് നാരങ്ങ അതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. നമുക്ക് രണ്ട് നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നല്ല വലിയ നാരങ്ങ ഇന്നലെ മേടിച്ചോണ്ട് വന്നത് കേട്ടോ. കുരു അങ്ങ് പോട്ടെ. നാരങ്ങ ഈ പിഴിയുന്ന ഇതിനകത്ത് കൊള്ളുന്നില്ല. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ദാ റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നാരങ്ങ നീരൊഴിച്ചു, പെപ്പർ പൊടി ഇട്ട് കൊടുത്തു, കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ ചിക്കന് വെള്ളം ഒഴിക്കാണ്ട് എങ്ങനെയാ ചിക്കൻ വേവിക്കുന്നതെന്ന്. ചിക്കൻ്റെ വെള്ളം ഇഷ്ടം പോലെ. ചിക്കനൊക്കെ കൂട്ടി ചപ്പാത്തിയും ചോറും ഒക്കെ കഴിക്കാനേ അതെ നല്ല അടിപൊളി. കണ്ടില്ലേ നമ്മളധികം മസാലയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു കാന്താരി ചിക്കൻ ഉണ്ടായി. ഇനി ഒരു ഇച്ചിരി കൂടെ ഒന്ന് പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് നാരങ്ങാ നീരൂടെ ചേർത്തപ്പോൾ പറയണ്ട കേട്ടോ. എന്നാലും ഇച്ചിരി കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഇതൊക്കെ ചൂടുണ്ടോ? ചൂട് അമ്മ എങ്ങനെ ചൂട് മക്കളെ കയ്യിൽ ഒഴിച്ചു തരുവാടാ. അയ്യോ ഇച്ചിരി പൊന്നല്ലേ. നോക്കിക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. എല്ലാം പാകം അടിപൊളി കേട്ടോ. ഇങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ടേ. ഓടിവായോ എല്ലാവരും ഉപ്പ് നോക്കാനായിട്ട്. അപ്പൊ നമുക്ക് പിടിച്ച് വാങ്ങിക്കൊണ്ട് പോകാം. എന്റെ മോളാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. മര്യാദക്ക് പിടിക്കോ. കൈ പൊള്ളു എന്ന് വെക്കണം കേട്ടോ. ഗ്യാസിലോട്ട് വെക്കാം. അകത്തോട്ട് കൊണ്ട് കയറണ്ട. ഒന്നോട് നോക്കേണ്ട വരും. അടിപൊളി കേട്ടോ. സൂപ്പറാ. ചാറ് അടിപൊളിയാണ്. പിന്നെ ചിക്കനകത്തിലും ഈ ചാറെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അടിപൊളിയാണ്. അടിപൊളി. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. നമുക്ക് വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. എല്ലാവരും വീഡിയോ കാണണം, കമൻറ്റ് ഇടണം എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പ്രസന്ന കിച്ചൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. സീ യു.